നമസ്കാരം. ഹിമാചൽ പ്രദേശിൽ മൂന്നാം പാർട്ടിക്ക് റോൾ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മുകേഷ് അഗ്നിഹോത്രി. പരമ്പരാഗത എതിരാളികളായ ബിജെപിക്കും കോൺഗ്രസിനും മാത്രമാണ് സംസ്ഥാനത്തെ സ്ഥാനമുള്ളൂ എന്നും മാധ്യമപ്രവർത്തകരോട് അഗ്നിഹോത്രി പ്രതികരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എഎപിയുടെ വരവോടെ ആദ്യമായി ത്രികോണ പോരാട്ടത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ സാഹചര്യത്തിലാണ് അഗ്നിഹോത്രിയുടെ പ്രതികരണം. ബിജെപിയുടെ പരാജയം ഉറപ്പാക്കണമെങ്കിൽ കോൺഗ്രസ് അടിത്തട്ടിൽ നിന്നും പ്രവർത്തനങ്ങൾ തുടങ്ങണം. ബിജെപിക്ക് നേരത്തെ തന്നെ പരാജയം മണത്തിരുന്നു. എന്നാൽ എഎപിയുടെ വരവോടെ ബിജെപി ക്യാമ്പ് പ്രതീക്ഷയിലാണ്. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാനും അധികാരത്തിൽ തുടരാനും ഒരു മൂന്നാം രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം സഹായിക്കുമെന്ന് അവർ കരുതുന്നുണ്ടെന്നാണ് അഗ്നിഹോത്രി പറഞ്ഞത്. മാണ്ഡി ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ വിമാനത്താവളം ദയനീയമായി പരാജയപ്പെട്ടു. മാത്രമല്ല ഉന ഹമീർപൂർ റെയിൽപാത എന്ന കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിൻ്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയും ഇതേ വിധി നേരിട്ടു. മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററുകൾക്ക് പുറമെ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും വില കൂടിയ കാറുകൾ വാങ്ങുന്നത് പോലെയുള്ള പാഴ് ചെലവുകൾ സാമ്പത്തിക സുതാര്യ ഇല്ലായ്മ ദുർബലമില്ലായ്മയും അതുപോലെ ദുർബലമായ ഗവൺമെൻറ്റിനെ മുൻനിർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥ വൃത്തത്തിൻ്റെ കൊടുകാരസ്ഥത ഇതെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടെ എപി ഒരിക്കലും ഹിമാചൽ ബി ജെ പിക്ക് വെല്ലുവിളിയാക്കില്ലെന്ന് മുഖ്യമന്ത്രി ജയറാം താക്കൂറും പ്രതികരിച്ചു. എപിക്ക് സംസ്ഥാനത്ത് വ്യക്തമായ സാന്നിധ്യമില്ല. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മൂന്നാമതൊരു പാർട്ടിയെ ജനം തിരഞ്ഞെടുത്തിട്ടില്ല എന്നും താക്കൂർ പറയുന്നുണ്ട്. ഏത് പാർട്ടിയെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ അവകാശമാണ്. എന്നാൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താൻ പാകത്തിലുള്ള സ്വാധീനമൊന്നും എ പിക്ക് ഇല്ലെന്നും താക്കൂർ പറഞ്ഞു. ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും നേടിയതുപോലൊരു വിജയം ഹിമാചൽ പ്രദേശിൽ ബി ജെ പി നേടും. ഇങ്ങനെയും താക്കൂർ പറയുന്നുണ്ട്. കോൺഗ്രസ് ഭരണ കാലയളവിനിടയിൽ സംസ്ഥാനത്ത് സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വികസന പദ്ധതി പോലും ഉണ്ടായിട്ടില്ല എന്നും താക്കൂർ പറഞ്ഞു. കോൺഗ്രസ് ആദ്യം അവരുടെ കഴിഞ്ഞ ഭരണകാലത്തെ നേട്ടങ്ങൾ പട്ടികപ്പെടുത്തണം, എന്നിട്ട് ബി ജെ പി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ചോദിക്കാൻ ഇറങ്ങട്ടെയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 44 സീറ്റുകൾ നേടിയായിരുന്നു ബി ജെ പി ഭരണത്തിലേറിയത്. കോൺഗ്രസിന് 21 സീറ്റും. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോഴും ഇക്കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ പരാജയമാണ് ബി ജെ പി ക്യാമ്പുകളെ പ്രതിസന്ധിയിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന ഒരു ലോക്സഭാ സീറ്റും 3 നിയമസഭാ സീറ്റും കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. മാണ്ഡി ലോക്സഭാ സീറ്റിന് പുറമെ ഫത്തേപൂർ, അർക്കി, ജുബൽ കോട്ട്ക എന്നീ നിയമസഭാ സീറ്റുകളിലാണ് ബി ജെ പി പരാജയം രുചിച്ചത്. അതേസമയം ഭരണവിരുദ്ധ വികാരം ആയുധമാക്കി ഭരണം പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting.